Friends, welcome back to our channel Wealthy Life. തേർട്ടി മാർച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ട്രേഡിംഗ് സെഷനിൽ യെസ് ബാങ്ക് എന്ന സ്റ്റോക്കിൽ നമ്മൾക്ക് വളരെ വലിയ ഒരു പ്രൈസ് ഹൈക്ക് കാണാൻ സാധിച്ചു അതായത് ഈ സ്റ്റോക്കിൽ പതിനാറ് പോയിൻ്റ് ഏഴ് മൂന്ന് ശതമാനത്തോളം പ്രൈസ് ഹൈക്കാണ് റെക്കോർഡ് ആയത് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഈ സ്റ്റോക്ക് പതിനാല് രൂപ പതിനഞ്ച് പൈസ എന്ന ലെവലിൽ ഓപ്പൺ ചെയ്യുകയും സ്റ്റോക്ക് ഇൻട്രാഡേ ഹൈ ആയി പതിനാറ് രൂപ എൺപത്തഞ്ച് പൈസ അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ ട്വൻറ്റി പെർസെൻറ്റേജ് ഹൈ എന്ന അപ്പർ സർക്യൂട്ടിൽ സ്റ്റോക്ക് എത്തുകയും ശേഷം സ്റ്റോക്ക് പതിനാറ് രൂപ നാൽപ്പത് പൈസ എന്ന ലെവലിൽ ക്ലോസ് ചെയ്യുകയും ചെയ്യും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഈ സ്റ്റോക്കിൽ ഏകദേശം മുപ്പത്തി കോടി അറുപത്തി ലക്ഷത്തോളം സ്റ്റോക്കുകളാണ് ട്രേഡഡ് ആയത് അതിൽ പതിനാറ് കോടി നാൽപ്പത് ലക്ഷത്തോളം സ്റ്റോക്കുകൾ ഡെലിവറി ചെയ്യുകയും ചെയ്തു എറൗണ്ട് നാൽപ്പത്തിയെട്ട് ശതമാനത്തോളം ഡെലിവറിയും നമ്മൾക്ക് കാണാൻ സാധിച്ചു അതായത് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഈ സ്റ്റോക്കിൽ ഇത്രയും വലിയ പ്രൈസ് ഹൈക്കിൻ്റെ പിന്നിലെ കാരണം എന്താണ് അതുപോലെ തന്നെ ഇപ്പോഴത്തെ കറണ്ട് സീനറിയോയിൽ ഈ സ്റ്റോക്കിലെ ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ചുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോർ ഗെറ്റിംഗ് ഇൻസ്റ്റൻറ്റ് സ്റ്റോക്ക് റെക്കമെൻഡേഷൻ ആൻഡ് റെഗുലർ മാർക്കറ്റ് അപ്ഡേറ്റ്സ് ചാനലിൻ്റെ സൈഡിൽ നിന്നും സിംഗ് ട്രേഡിന് ആവശ്യമായ അഡീഷണൽ ഇൻസൈറ്റ്സ് ലഭിക്കുന്നതിനു വേണ്ടി ജോയിൻ ബട്ടൺ എന്ന ഓപ്ഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ് യെസ് ബാങ്കിൻ്റെ വൺ ഡേ ചാർട്ട് അനാലിസിസ് നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്കിൽ ഇതുവരെ വളരെ ഹെവി ബിയറിഷ് മൊമൻറ്റായിരുന്നു ഉണ്ടായത് അതായത് ഈ സ്റ്റോക്കിൻ്റെ ഒരു കറണ്ട് സപ്പോർട്ടായിട്ടുള്ള ഫിഫ്റ്റീൻ എന്ന ലെവൽ ക്രോസ് ചെയ്തതിന് ശേഷം ഈ സ്റ്റോക്കിൽ നമ്മൾക്ക് വളരെ വലിയ ഒരു ബിയറിഷ് ടെൻഡൻസി നമ്മൾക്ക് കാണാൻ സാധിച്ചു പക്ഷേ ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ അതായത് ഇന്നത്തെ ട്രേഡിംഗ് സെഷൻ്റെയും ലാസ്റ്റ് രണ്ട് അവറുകളിലാണ് യെസ് ബാങ്ക് എന്ന സ്റ്റോക്കിൽ ഇത്രയും വലിയ ഒരു ബൈങ് മൊമൻറ്റവും അതുപോലെ തന്നെ പ്രൈസ് ഹൈക്കും ഉണ്ടായത് ഈ പ്രൈസ് ഹൈക്കിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാരണമായി എക്കണോമിക് ടൈംസ് പ്രൊജക്റ്റ് ചെയ്യുന്നത് യെസ് ബാങ്ക് എന്ന സ്റ്റോക്ക് നിഫ്റ്റി നെക്സ്റ്റ് ഫിഫ്റ്റി ഇൻഡെക്സിൻ്റെ ഭാഗമാകാൻ പോവുകയാണ് അതായത് തേർട്ടി വൺ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ നിഫ്റ്റി നെക്സ്റ്റ് ഫിഫ്റ്റി ഇൻഡെക്സിൽ യെസ് ബാങ്ക് എന്ന സ്റ്റോക്ക് വരും നിഫ്റ്റി നെക്സ്റ്റ് ഫിഫ്റ്റി ഇൻഡെക്സ് എന്ന ഇൻഡെക്സിൽ യെസ് ബാങ്ക് എന്ന സ്റ്റോക്ക് വരികയാണെങ്കിൽ ഒരുപാട് ഡൊമസ്റ്റിക് പാസീവ് ഫണ്ടുകളുടെ ഇൻഫ്ലോ ഈ സ്റ്റോക്കിലേക്ക് ഉണ്ടാകും ഇത് ഈ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇത് ഈ സ്റ്റോക്കിന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു എൻവിയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതുപോലെ തന്നെ നിഫ്റ്റി നെക്സ്റ്റ് ഫിഫ്റ്റി ഇൻഡെക്സിൻ്റെ ഭാഗമാവുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ ഈ സ്റ്റോക്കിന് നിഫ്റ്റി ഫിഫ്റ്റി നിഫ്റ്റി ഫിഫ്റ്റി എന്ന മേജർ ഇൻഡെക്സിൻ്റെ ഭാഗമാകാനും ഉള്ള സാധ്യതയുണ്ട് അതായത് നിഫ്റ്റി നെക്സ്റ്റ് ഫിഫ്റ്റിയിൽ ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്കുകളാണ് ക്രമേണ നിഫ്റ്റി ഫിഫ്റ്റിയുടെ ഭാഗമാകുന്നത് ഓവറാൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു റിഫ്ലക്ഷൻ റിഫ്ലക്ഷനായിട്ടാണ് ാണ് യെസ് ബാങ്ക് എന്ന സ്റ്റോക്കിൽ ഇത്രയും വലിയ പ്രൈസ് പ്രൈസായിക്കുണ്ടായത് എന്നാണ് എക്കണോമിക് ടൈംസ് പറയുന്നത് യെസ് ബാങ്ക് നിഫ്റ്റി നെക്സ്റ്റ് ഫിഫ്റ്റി ഇൻഡെക്സിന്റെ ഭാഗമാകാൻ പോകുന്നു എന്നുള്ള ന്യൂസ് നമ്മൾ ഒരു മാസം മുമ്പേ കവർ ചെയ്ത് കഴിഞ്ഞതാണ് ആ ന്യൂസിൽ വളരെ ക്ലിയർ ആയിട്ട് ആ വീഡിയോയിൽ ഞാൻ വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതുമാണ് ഒരു ഇൻഡെക്സിന്റെ ഭാഗമാവുകയാണെങ്കിൽ അതായത് പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു സ്റ്റോക്ക് ഒരു നിഫ്റ്റി നെക്സ്റ്റ് ഫിഫ്റ്റി ഇൻഡെക്സ് അതുപോലെ തന്നെ നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡെക്സ് എന്നീ ഇൻഡെക്സിന്റെ ഭാഗമാവുകയാണെങ്കിൽ ആ സ്റ്റോക്കിൽ എന്താണ് ഗുണം ആ സ്റ്റോക്കിൽ എത്രത്തോളം ഫണ്ട് ഇൻഫ്ലോ ും എന്നതിനെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ് അതുകൊണ്ട് റഫറൻസിന് വേണ്ടി ആ വീഡിയോ ഒരു പ്രാവശ്യം വിസിറ്റ് ചെയ്യുന്നത് നന്നായിരിക്കും ഇനി യെസ് ബാങ്കിലെ നമ്മൾക്കൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് കടക്കാം കടന്നുപോയ വർഷമായ രണ്ടായിരത്തി ഇരുപതിൽ ഒരുപാട് സിംഗ് ട്രേഡ് ഓപ്പർച്യൂണിറ്റി സമ്മാനിച്ച ഒരു സ്റ്റോക്കായിരുന്നു യെസ് ബാങ്ക് എന്ന സ്റ്റോക്ക് കാരണം ഈ സ്റ്റോക്കിൽ ഫിക്സഡ് റേഞ്ച് ബൗണ്ട് മൂവ്മെൻ്റ് ആയിരുന്നു നമ്മൾക്ക് കാണാൻ സാധിച്ചിരുന്നത് പന്ത്രണ്ട് രൂപ എന്ന് പറയുന്ന സപ്പോർട്ടും പതിനഞ്ച് രൂപ എന്ന് പറയുന്ന റെസിസ്റ്റൻസിലുമായിരുന്നു ഈ സ്റ്റോക്ക് മൂവ് ചെയ്തിരുന്നത് എസ്പെഷ്യലി നമ്മൾ ഓഗസ്റ്റ് മുതൽ നവംബർ വരെയുള്ള ചാർട്ട് പാറ്റേൺ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ക്ലിയർ ആയി സിംഗ് ട്രേഡ് ഓപ്പർച്യൂണിറ്റീസ് തന്നിരുന്നു പല ഓപ്പർച്യൂണിറ്റീസും നമ്മൾ വീഡിയോ വഴി അതായത് വെൽത്തി ലൈഫ് എന്ന ചാനലിൻ്റെ വീഡിയോ വഴി ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു അതിനുശേഷം നവംബർ ഡിസംബർ മാസങ്ങളിൽ ഈ സ്റ്റോക്കിൽ വളരെ വലിയ ബ്രേക്കൗട്ട് കാണാൻ സാധിച്ചു അതായത് ഈ സ്റ്റോക്കിൻ്റെ ക്വാർട്ടർ ത്രീ റിസൾട്ട് ിനോടനുബന്ധിച്ചുള്ള ബ്രേക്കൗട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് ഇരുപത് രൂപ നാൽപ്പത് പൈസ എന്ന റേഞ്ച് വരെ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് നമ്മൾക്ക് കാണാൻ സാധിച്ചു എസ്പെഷ്യലി ഡിസംബർ മാസത്തിൽ എനിക്ക് തോന്നുന്നു ടെൻത്ത് ഇലവൻ ഡിസംബർ രണ്ടായിരത്തി ഇരുപതിലായിരുന്നു ഈ സ്റ്റോക്ക് ഇരുപത് രൂപ എന്ന റേഞ്ച് ക്രോസ് ചെയ്തത് അതിനുശേഷം സ്റ്റോക്കിൽ കൺസിക്യൂട്ടീവായിട്ടുള്ള ബിയറിഷ് ട്രെൻഡാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത് ഇരുപത് രൂപ എന്ന ലെവലിൽ ഈ സ്റ്റോക്ക് എത്തിയതിനു ശേഷം അന്ന് ഈ സ്റ്റോക്കിൽ ഇരുപത് രൂപ എന്ന് പറയുന്ന ലെവലിൽ എത്തിയപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്തിരുന്നത് പതിനേഴ് രൂപ എന്ന് പറയുന്ന റേഞ്ച് തന്നെയായിരുന്നു അതായത് ഇ എം എ ക്രോസ് ഓവർ ഓപ്പർച്യൂണിറ്റി മനസ്സിലാക്കിയാണ് അന്ന് പതിനേഴ് രൂപ എന്ന് പറയുന്ന സ്റ്റോപ്പ് ലോസ് നമ്മൾ കൺസിഡർ ചെയ്തത് അതിനുശേഷം ഈ സ്റ്റോക്ക് പതിനഞ്ച് രൂപയ്ക്കും പതിനേഴ് രൂപയ്ക്കും ഇടയിലുള്ള ഒരു റേഞ്ച് ബൗണ്ട് ആയിരുന്നു പിന്നീട് നടത്തിക്കൊണ്ടിരുന്നത് സ്റ്റോക്കിൻ്റെ ഒരു മേജർ സപ്പോർട്ട് അതായത് സൈക്കോളജിക്കൽ സപ്പോർട്ടായിട്ട് പതിനഞ്ച് രൂപ എന്ന ലെവൽ മാറിയിരുന്നു ഈ പതിനഞ്ച് രൂപ എന്ന ലെവൽ റീസെൻ്റ്ലി സ്റ്റോക്ക് ബ്രേക്ക് ചെയ്തിരുന്നു എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു ട്വൻ്റി എയ്റ്റ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ സോറി ട്വൻറ്റി എയ്റ്റ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തൊന്നിലായിരുന്നു ഈ സ്റ്റോക്ക് പതിനഞ്ച് രൂപ എന്ന് പറയുന്ന സപ്പോർട്ടിലേക്ക് എത്തിയത് അതിനുശേഷം പതിനഞ്ച് രൂപ എന്ന് പറയുന്ന സപ്പോർട്ടിലേക്ക് എത്തിയതിനു ശേഷവും ഈ സ്റ്റോക്കിൽ നമ്മൾക്ക് വളരെ നല്ല ഒരു ബൈങ് മൊമൻറ്റം കാണാൻ സാധിച്ചിരുന്നു അതായത് പതിനഞ്ച് രൂപ ഈ സ്റ്റോക്കിൻ്റെ ഡിമാൻഡ് സോൺ സോൺ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു മൊമൻറ്റം ആയിരുന്നു നമ്മൾക്ക് പിന്നീട് കാണാൻ സാധിച്ചത് ഈ പതിനഞ്ച് രൂപ എന്ന നിലയിലെത്തിയതിനു ശേഷം ഫിഫ്ത്ത് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ സ്റ്റോക്ക് വീണ്ടും പതിനേഴ് രൂപ നാൽപ്പത്തഞ്ച് പൈസ എന്ന ലെവലിലേക്ക് എത്തി ഈ ലെവലിൽ ലെവലിലെത്തിയതിനു ശേഷം വീണ്ടും ും സ്റ്റോക്ക് കൂൾ ഓഫ് ആകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾക്ക് കണ്ടത് അതായത് പതിനഞ്ച് രൂപ സപ്പോർട്ട് സോണും പതിനേഴ് രൂപ എന്ന റെസിസ്റ്റൻസ് സോണിനും ഇടയിലുള്ള മൂവ്മെൻ്റ് ആയിരുന്നു പിന്നീട് ഈ സ്റ്റോക്ക് കാഴ്ചവെച്ചത് എന്നാൽ ട്വൻറ്റി ഫോർ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ സ്റ്റോക്ക് ഈ ലെവലും ബ്രേക്ക് ചെയ്തു പതിനാല് രൂപ എന്ന ലെവലിലേക്ക് എത്തിയിരുന്നു അതായത് പതിനഞ്ച് രൂപ എന്ന് പറഞ്ഞ സ്റ്റോക്കിൻ്റെ സൈക്കോളജിക്കൽ സപ്പോർട്ട് ബ്രേക്ക് ചെയ്ത് പതിനാല് രൂപ എന്ന റേഞ്ചിലേക്ക് സ്റ്റോക്ക് എത്തിയിരുന്നു ആ സമയത്ത് സ്റ്റോക്കിൻ്റെ ആർ നമ്മൾ നോക്കുകയാണെങ്കിൽ ആർ എസ് ഐ അറൗണ്ട് പോയിൻറ്റ് ഫൈവ് ആയിരുന്നു അതായത് സ്റ്റോക്ക് ടോട്ടലി ഓവർ സോൾഡ് റീജനിൽ എത്തിയിരുന്നു കൂടാതെ എന്ന് പറയുന്ന സ്റ്റോക്കിൻ്റെ ഡിമാൻഡ് സോണിനെയും സ്റ്റോക്ക് ബ്രീച്ച് ചെയ്തിരുന്നു ഇതിൻ്റെ ഫലമായിട്ട് അല്ലെങ്കിൽ ശേഷം സ്റ്റോക്കിൽ ഒരു ടെക്നിക്കൽ റിവേഴ്സൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു ആ ടെക്നിക്കൽ റിവേഴ്സൽ ആവാകാം നമ്മൾക്ക് കഴിഞ്ഞ ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിൽ കാണാൻ സാധിച്ചത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം സ്റ്റോക്കിൻ്റെ ആർ എസ് ഐ ട്വൻറ്റി ത്രീ എന്ന ലെവലിൽ നിന്നും ലാസ്റ്റ് ട്രേഡിംഗ് സെഷനിലെ ആർ എസ് ഐ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിഫ്റ്റി നയൻ പോയിന്റ് ത്രീ എയ്റ്റ് എന്നെലിലേക്ക് മാറി അതായത് ഓവർ സോൾഡ് കാറ്റഗറിയിൽ എത്തുന്ന എല്ലാ സോണുകളിലും എല്ലാ ട്രേ സ്റ്റോക്കുകളിലും സംഭവിക്കാവുന്ന ഒരു ട്രെൻഡ് റിവേഴ്സൽ ഈ സ്റ്റോക്കിൽ സംഭവിച്ചിട്ടുണ്ട് അതിന് ആക്കം കൂട്ടുന്ന രീതിയിലുള്ള പാസീവ് ഫണ്ടുകളുടെ ഇൻഫ്ലോ ഇതിനുള്ളൊരു കാരണമായിരിക്കാം എന്ന് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി സ്റ്റോക്കിൻ്റെ ട്രേഡ് ഓപ്പർച്യൂണിറ്റിയെക്കുറിച്ച് മനസ്സിലാക്കാം അതായത് ഇപ്പോഴത്തെ കറണ്ട് സീനറിയോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് അതിന്റെ ട്വന്റി ഡേ എക്സ്പെൻഷ്യൽ മൂവിംഗ് ആവറേജ് ഫിഫ്റ്റി ഡേ എക്സ്പെൻഷ്യൽ മൂവിംഗ് ആവറേജ് ഹൺഡ്രഡ് ഡേ എക്സ്പെൻഷ്യൽ മൂവിംഗ് ആവറേജ് എന്നീ റേഞ്ചുകൾ ബ്രേക്ക് ചെയ്ത് നിൽക്കുന്ന ഒരു ബുള്ളിഷ് കാൻ്റിലാണ് ഫോം ചെയ്തത് അതായത് ിന് എനിക്ക് തോന്നുന്നു സ്റ്റോക്കിന്റെ നിയർ ടൈം റെസിസ്റ്റൻസ് ആയിട്ടുള്ള സെവൻറ്റീൻ പോയിന്റ് ഫോർ ഫൈവ് അതായത് സെവൻറ്റീൻ റുപ്പീസ് ഫോർട്ടി ഫൈവ് പൈസ എന്ന് പറയുന്ന നിയർ ടൈം റെസിസ്റ്റൻസിനെ ബ്രേക്ക് ചെയ്യാനുള്ള മൊമൻറ്റം ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെയുള്ളൊരു മൊമെൻ്റം ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി കൺസിഡർ ചെയ്യാവുന്നതാണ് അതായത് ഈ സ്റ്റോക്ക് സെവൻറ്റീൻ എന്ന ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഈ സ്റ്റോക്കിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി കാണാവുന്നതാണ് അപ്പോൾ നമ്മൾക്ക് ഈ സ്റ്റോക്കിൻ്റെ ഫിഫ്റ്റി ഡേ എക്സ്പെൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചായ സിക്സ്റ്റീൻ പോയിൻറ്റ് ഫോർ ഫൈവ് അതായത് പതിനാറ് രൂപ നാൽപ്പത്തഞ്ച് പൈസ സ്റ്റോപ്പ് ലോസ് ആയി സെറ്റ് ചെയ്തുകൊണ്ട് പതിനേഴ് രൂപയ്ക്ക് മുകളിൽ ഈ സ്റ്റോക്ക് ബൈ ചെയ്ത് പത്തൊമ്പത് രൂപ എന്ന ടാർഗറ്റിലേക്ക് എയിം ചെയ്യും ാവുന്നതാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക്